one district one idea program ennu parayunnathu Kerala Development Innovation Strategy Council announce cheyittulla SME MSME clusters undakkunnathinu vendittulla parivadiyana kazhinja edanum maasangalayitte idinte pravarthanam aarambichitte ullu ഈ പരിപാടി നടപ്പിലാക്കുന്നത് ജില്ലകളിലെ ജില്ലാ ഇന്നവേഷൻ കൗൺസിൽ മുഖാന്തരമാണ് ജില്ലാ ഇന്നവേഷൻ കൗൺസിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായിട്ടും അതുപോലെ തന്നെ കളക്ടർ സെക്രട്ടറിയുമായിട്ടും ഉള്ള ഒരു സംവിധാനമാണ് പുതുതായിട്ടാണ് ഇന്നവേഷൻ മേഖലയിലെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ജില്ലാ കൗൺസിൽ ജില്ലാ ഇന്നവേഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുള്ളത് ജില്ലാ ഇന്നവേഷൻ കൗൺസിൽ ഏറ്റെടുക്കുന്ന ആദ്യത്തെ പരിപാടിയാണ് ഈ വൺ ഡിസ്ട്രിക്ട് വൺ ഐഡിയ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഡോക്ടർ ബാലഗോപാലിനെ പോലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള MSME മേഖലയിൽ പ്രവർത്തിച്ച അനുഭവമുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളുടെ ആവേശത്തിലാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു പിന്നെ വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള കാരണം എനിക്ക് MSME മേഖലയിൽ പ്രത്യേകിച്ച് വൈദഗ്ധ്യമൊന്നുമില്ല പക്ഷെ ഇന്നവേഷനിൽ ഒരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് യങ് ഇന്നവേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ് കുട്ടികളെ ഇന്നവേഷൻ ഇന്നവേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ ഇന്നവേഷൻ ഡെമോക്രാറ്റൈസ് ചെയ്യാനും സ്കൂളുകളിലും കോളേജിലുമുള്ള കുട്ടികളെ ഇന്നവേറ്റീവ് ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തുകയുണ്ടായി അത് അത് അതിൻ്റെ അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് എക്കഡമിക്സിനെയും അത് റിയൽ ലൈഫ് പ്രോബ്ലംസുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം അദ്ദേഹം സൂചിപ്പിച്ച ട്രിപ്പിൾ ഹെലിക്സ് മോഡൽ ട്രിപ്പിൾ ഹെലിക്സ് മോഡൽ സിലിക്കൺ വാലിയിലാണെങ്കിലും ബെയ്ജിങ്ങിലാണെങ്കിലും ഒക്കെ തന്നെയുള്ള ഷാങ്ഹായിലാണെങ്കിലും ഒക്കെ ഉള്ള പിന്നെ ഇന്നവേഷൻ ഡെവലപ്മെന്റ് അടിസ്ഥാന മാതൃകയാണ് ട്രിപ്പിൾ ഹെലിക്സ് മാതൃക ആ ട്രിപ്പിൾ ഹെലിക്സ് മാതൃകയിൽ അക്കാഡമിയെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയെയും അതുപോലെ തന്നെ ഗവൺമെന്റിനെയും ഏകോപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് വൺ ഡിസ്ട്രിക്ട് വൺ ഐഡിയ എന്ന് പറയുന്ന മാതൃകയിൽ ഉള്ളത് ഭാഗ്യവശാൽ ഈ പരിപാടി ആവിഷ്കരിച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് കേരള ബഡ്ജറ്റിൽ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം കേരളത്തെ ഒരു നോളജ് സൊസൈറ്റിയാക്കി മാറ്റുന്നതിന് വേണ്ടി നടത്തുകയുണ്ടായി കഴിഞ്ഞ പിന്നെ January 15 ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആ ബഡ്ജറ്റിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ വൺ ഡിസ്ട്രിക്ട് വൺ ഐഡിയുമായിട്ട് ബന്ധപ്പെട്ട വിഷനുമായിട്ട് അതിന് വലിയ ബന്ധമുണ്ടെന്നുള്ളതുകൊണ്ട് ആ കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അവതരണം തുടങ്ങാം മൂന്ന് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ നോളജ് കേരളത്തിൽ ഒരു നോളജ് സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു വൈജ്ഞാനിക സമൂഹത്തിൽ കേരളത്തെ എത്തിക്കുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം ഹയർ എഡ്യൂക്കേഷനിലെ റിഫോംസ് ആണ് നിലവിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവിടെ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നാട്ടിലെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നാട്ടിലെ സംരംഭങ്ങളുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള രൂപത്തിൽ അവരുടെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള ഉയർന്ന തലത്തിലുള്ള ഗവേഷണ പഠന കാര്യങ്ങൾ നടത്തുന്നതിന് പറ്റുന്ന രൂപത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കുക അതാണ് ഹയർ എഡ്യൂക്കേഷൻ റിഫോംസ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു വലിയ സാധ്യത കേരളത്തിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ധാരാളം ചെറുപ്പക്കാരുണ്ട് ആ അഭ്യസ്തവിദ്യരായിട്ടുള്ള ധാരാളം ചെറുപ്പക്കാര് ഇന്നിപ്പോ ഈ കോവിഡിന്റെ കൂടെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന ഒരു പുതിയ എക്കണോമി മോഡൽ അതായത് ദൂരെ നിന്ന് പ്രവർത്തിക്കുക റിമോട്ട് വർക്കിങ്ങിന്റെ ഒരു മോഡലുണ്ട് ആ റിമോട്ട് വർക്കിങ്ങിന്റെ മോഡൽ അതിനെ ഗിഗ് എക്കണോമി മോഡൽ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ചില പോരായ്മകളുണ്ട് ആ മാതൃകയ്ക്ക് കാരണം പിന്നെ ഇപ്പൊ പല സംരംഭങ്ങളിലും മുഴുവൻ ആൾക്കാരെയും സ്ഥിരം ജോലിക്കാരായിട്ട് കാണേണ്ട കാര്യമില്ല ചില ആൾക്കാരെ ചില പ്രത്യേക ജോലികളൊക്കെ പിന്നെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ചില ആൾക്കാരുടെ നിന്ന് കിട്ടേണ്ട ജോലികളൊക്കെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി നടത്താനായിട്ട് പറ്റും എന്നുള്ളത് കണ്ടിട്ടുള്ളതും കൂടി കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ഉയർന്നു വരുന്നത് പക്ഷെ ആ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തണമെങ്കിൽ ഒരു ചിട്ട വേണം സമയബന്ധിതമായിട്ട് ചെയ്യാൻ പറ്റണം പറഞ്ഞ സമയത്തിന് കാര്യങ്ങൾ തീർത്തു കൊടുക്കണം അതിന് നിശ്ചിതമായിട്ടുള്ള ഗുണനിലവാരം ഉണ്ടാവണം അതിന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പാലിക്കുക എന്ന് പറയുന്നത് അതിന് വിധേയമായിട്ട് വേണം അത് ചെയ്യാൻ ഇങ്ങനെയുള്ള കുറെ നിബന്ധനകളും ഉപാധികളും ഉണ്ട് ആ സാധ്യതകൾ ഇന്നിപ്പോ ലോകത്ത് വലിയൊരു സാധ്യത അത്തരത്തിലുള്ള സ്കില്ലുകൾക്ക് ഉണ്ടായിട്ടുണ്ട്
ആ സ്കില്ലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് ഒരു സ്കിൽ മിഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ ഘടകം ഇന്നൊവേഷൻ കളക്റ്റീവ്സും അതിന്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച യങ് ഇന്നൊവേഷൻ പ്രോഗ്രാം അടക്കമുള്ള പ്രോഗ്രാംസ് സ്കെയിലപ്പ് ചെയ്യുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഗവൺമെന്റിലും ഇന്നൊവേഷൻ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തുക. മൈക്രോ ആൻഡ് സ്മോൾ ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഇടപെടൽ നടത്തുക. അതിനെല്ലാം പറ്റുന്ന രൂപത്തിൽ കൃഷിയും വ്യവസായവും അടക്കമുള്ള മേഖലകളിൽ ടൂറിസം അടക്കമുള്ള സർവീസ് സെക്ടറിലും അടക്കം അവിടെ ഈ പുത്തൻ സാങ്കേതിക വിദ്യകൾ, സാധാരണഗതിയിൽ ഇപ്പൊ അതിന് പറയുന്ന പേര് ഇൻഡസ്ട്രി 4.0 എന്നാണ്. അതിനകത്ത് റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പിന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒട്ടേറെ പുതിയ സാങ്കേതിക വിദ്യകൾ ഇന്ന് വന്നിരിക്കുന്നു. ആ സാങ്കേതിക വിദ്യകൾ യഥാർത്ഥത്തിൽ ലോകത്തെ പിടിച്ചു കൊലുക്കിയ വ്യാവസായിക വിപ്ലവം നമുക്കറിയാം. വ്യാവസായിക വിപ്ലവം, പിന്നെ വെള്ളത്തിന്റെ ശക്തി, ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തി, അതുപോലെ തന്നെ ആവിയന്ത്രത്തിന്റെ ശക്തി, ഇവയെ ഉപയോഗിച്ച് യന്ത്രങ്ങളെ പ്രവർത്തിക്കുന്നത് ആയിരുന്നു ഒന്നാമത്തെ വ്യാവസായിക വിപ്ലവം. രണ്ടാമത്തെ വ്യാവസായിക വിപ്ലവമാകട്ടെ അതിനുശേഷം വൈദ്യുതി ഉപയോഗിച്ച് യന്ത്രങ്ങൾ പൊട്ടിക്കാൻ തുടങ്ങിയതാണ്. മൂന്നാമത്തെ വ്യാവസായിക വിപ്ലവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ IT വിപ്ലവം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള കുതിച്ചുചാട്ടമാണ്. ഇന്റർനെറ്റും വേൾഡ് വൈഡ് വെബും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഡേറ്റയും മീഡിയയും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഏകോപിപ്പിക്കപ്പെട്ടത്. അതാണ് മൂന്നാമത്തെ വ്യാവസായിക വിപ്ലവം. ഇപ്പോ അതിന്റെ നാലാമത്തെ ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് 2015 വേൾഡ് എക്കണോമിക് ഫോറം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകം നാലാമത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലേക്ക് പോയിരിക്കുന്നു. എന്താണ് അതിന്റെ സവിശേഷത? അതിന്റെ സവിശേഷത ഒന്ന്, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, നേരത്തെ പറഞ്ഞ സൈബർ വേൾഡ് അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെയും വേൾഡ് വൈഡ് വെബിന്റെയും ലോകം. അതോടൊപ്പം നാനോ കെമിസ്ട്രി അടക്കമുള്ള പുത്തൻ സാങ്കേതിക വിദ്യകളുടെ ഭാഗമായി ഈ പദാർത്ഥങ്ങളുടെ മേഖലയിലൊക്കെ അതിസൂക്ഷ്മ തലത്തിൽ ഒരുപാട് കുതിച്ചുചാട്ടങ്ങൾ, ഇതിനു മുമ്പ് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒട്ടേറെ മുന്നേറ്റങ്ങൾ നാനോ ഫിസിക്സിന്റെയും നാനോ കെമിസ്ട്രിയുടെയും മേഖലയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും. മൂന്ന്, അതോടൊപ്പം തന്നെ ജൈവ ശാസ്ത്രത്തിന്റെ മേഖലയിൽ ജീനോമിക്സും ജീൻ എഡിറ്റിങ്ങും ഒക്കെ സാധ്യമായതിന്റെ ഭാഗമായിട്ട് മനുഷ്യന്റെ പിന്നെ ജീവജാലങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും ആ ജീവജാലങ്ങളുടെ സവിശേഷതകളുടെ ഒക്കെ സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങുന്ന ജീനിനകത്തെ ജനിതക വിവരങ്ങൾ, ആ ജനിതക വിവരങ്ങൾ പിന്നെ എഡിറ്റ് ചെയ്തും അതിനകത്ത് യുക്തമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയും രോഗങ്ങൾ ചികിത്സിക്കുന്നതിന് ഒക്കെ കഴിയുന്ന രൂപത്തിലുള്ള സിന്തറ്റിക് ബയോളജി എന്നൊക്കെ പറയുന്ന നമുക്ക് പിന്നെ ഒരാളുടെ ഒരു അവയവം പ്രത്യേകമായിട്ട് മാറ്റിവെക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഭാഗത്തെ പിന്നെ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സാധ്യതകളൊക്കെ സയൻസ് ഫിക്ഷൻ അല്ല യാഥാർത്ഥ്യമായിട്ട് മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഡോക്ടർ ബാലഗോപാൽ സാർ പറഞ്ഞ ബ്ലഡ് ബാഗിൽ നിന്നൊക്കെ തുടങ്ങി അതിനുശേഷം ശരീരത്തിനകത്തെ പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, സ്റ്റീനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന മേഖലയിലും പിന്നെ പുതിയ അവയവങ്ങൾ വെക്കുന്നതിൽ മാത്രമല്ല പിന്നെ പ്ലാസ്റ്റിക് സർജറി അടക്കമുള്ള മേഖലയിലും ഒക്കെ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സിന്തറ്റിക് ബയോളജി അടക്കമുള്ള പുതിയ ശാസ്ത്ര മേഖലകളിലെ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതിനെ ആകെയാണ് ഇൻഡസ്ട്രി 4.0 എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായി ലോകത്തുടനീളം എല്ലാ തരത്തിലുള്ള വ്യാവസായിക കാർഷിക മേഖലകളും ഡിജിറ്റലൈസേഷന്റെ ഒരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ചെറുകിട സംരംഭങ്ങൾ അടക്കമുള്ള പിന്നെ ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾ അടക്കമുള്ള സംരംഭങ്ങൾക്ക് ഈ മാറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു സ്ഥിതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് സഹായകരമായിട്ട് രൂപത്തിൽ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷൻ, അതായത് കേരളത്തിലെ ചെറുകിട സംരംഭങ്ങൾ, കേരളത്തിലെ കൃഷി, കേരളത്തിലെ ടൂറിസം, കേരളത്തിലെ സർവീസ് മേഖല, ഈ മേഖലയിൽ ആകെ അവിടെയുള്ള ഇപ്പോ ഉള്ള സംവിധാനങ്ങളിൽ പുത്തൻ സാങ്കേതിക വിദ്യയും
വിവര സംവേദന സാങ്കേതിക വിദ്യയും നേരത്തെ സൂചിപ്പിച്ച ഡാറ്റ അനലിറ്റിക്സും മെഷീൻ ലേണിംഗും കൃത്രിമ ബുദ്ധിയും റൊബോട്ടിക്സും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സാധ്യതകൾ എങ്ങനെ പിന്നെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ നോക്കുന്നതിന് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന് പറ്റുന്ന രൂപത്തിൽ നോളജ് വർക്കേഴ്സിനെ വളർത്തിയെടുക്കാനായിട്ട് ബഡ്ജറ്റ് ഒരു പരിപാടി മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇതൊക്കെ സാധ്യമാവുന്നത് എങ്ങനെയാണ്? കേരളത്തില് ഒന്ന്, കേരളത്തിലെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നിങ്ങൾക്കറിയാം കിഫ്ബിയുടെ ഭാഗമായി ഇൻഫ്രാസ്ട്രക്ചർ വിപുലമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെ കെഫോൺ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇടപെടലിന്റെ ഭാഗമായി ഗിഗാ ബൈറ്റ്സ് കേപ്പബിലിറ്റി ഉള്ള ഇന്റർനെറ്റ് സംവിധാനം കേരളത്തിലെ എല്ലാ വീടുകളിലും എല്ലാ സംരംഭങ്ങൾക്കും ലഭ്യമാകുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ട് ഇതോടൊപ്പം തന്നെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പുതിയ സ്കിൽ ഓപ്പർച്യൂണിറ്റീസ് റിമോട്ടായിട്ടുള്ള വർക്കിങ്ങിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം എക്കണോമിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ചില പോരായ്മകളുണ്ട്. കാരണം സംഘടിതമായി തൊഴിലാളികൾ ഒരു സംരംഭത്തിൽ നിൽക്കുന്ന സാധ്യതകളില്ല. കാരണം അവിടെ ഒറ്റപ്പെട്ട തൊഴിലാളിയായിട്ടാണ് ഈ തൊഴിലാളികളൊക്കെ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് അവരുടെ സുരക്ഷിതത്വം അവരുടെ സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് വിപുലമായിട്ടുള്ള പരിപാടി ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ലോകത്ത് ആദ്യമായിട്ടാണ് ഈ ഇത്തരത്തിൽ വർക്ക് ചെയ്യുന്ന നോളജ് വർക്കേഴ്സിന് അവർക്ക് ഇൻഷുറൻസ്, അവർക്ക് പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ്, അവർക്ക് PF അടക്കമുള്ള ആനുകൂല്യങ്ങൾ, അവർക്ക് ഈ ശേഷി എക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോബ് പ്രൊവൈഡറുടെ ഒരു വർക്ക് പ്രൊവൈഡറുടെ പിന്നെ അയാളുടെ വിശ്വാസ്യത ആർജിക്കുന്നതിന് വേണ്ടി പറ്റുന്ന രൂപത്തിലുള്ള ക്വാളിറ്റി സർട്ടിഫിക്കേഷനും അതിന് വേണ്ട പിന്നെ സൂചികകളൊക്കെ എക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം അത് സർക്കാരിന്റെ സഹായത്തോടു കൂടി ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷന്റെ ഭാഗമായിട്ടാണ് ODI അല്ലെങ്കിൽ വൺ ഡിസ്ട്രിക്ട് വൺ ഐഡിയ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അക്കാഡമിക് ഇത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കേഡിസ്കും കേരളത്തിലെ മറ്റ് പിന്നെ യൂണിവേഴ്സിറ്റീസും സ്റ്റാർട്ടപ്പ് മിഷനും കൂടെ ചേർന്ന് നടപ്പിലാക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനകത്ത് സംരംഭങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് നിർണായകമായിട്ടുള്ള പങ്കുണ്ടാവും. കാരണം സംരംഭങ്ങളും കൃഷിയെയും പിന്നെ ടൂറിസം അടക്കമുള്ള മേഖലകളിൽ പുത്തൻ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, അവിടെ ബിസിനസ് അനലിറ്റിക്സ് സൊല്യൂഷൻസ് കൊണ്ടുവരിക, അതിന് പറ്റുന്ന രൂപത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പ്ലാറ്റ്ഫോം ലഭ്യമാക്കുക, അതിന് പറ്റുന്ന രൂപത്തിലുള്ള ട്രെയിനിങ് നടത്തുക, അതിന് പറ്റുന്ന രൂപത്തിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളെ ബന്ധിപ്പിക്കുക, ആ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധന, പിന്നെ ഗുണനിലവാരം, പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ, ഇതൊക്കെ തന്നെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ മിഷന്റെ ഭാഗമാണ്. ഒരു വിപുലമായിട്ടുള്ള നോളജ് സ്കിൽസ് 4.0 പ്രോഗ്രാം, ഇൻഡസ്ട്രി 4.0 പ്രോഗ്രാമിന്റെ ഭാഗമായി വരുന്ന 4-5 കൊല്ലത്തിനുള്ളിൽ 10-20 ലക്ഷം ചെറുപ്പക്കാരെ പിന്നെ അതോടൊപ്പം തന്നെ ലൈഫ് ലോങ് ലേണിംഗ് ആണ്, പ്രായം ചെന്നിട്ടുള്ള ആൾക്കാർ അടക്കമുള്ള ആൾക്കാർക്ക് ശേഷികൾ പുതിയ ശേഷികൾ അക്വയർ ചെയ്യാനും സ്കില് ചെയ്യാനും റീസ്കിൽ ചെയ്യാനും പിന്നെ പറ്റുന്ന രൂപത്തിൽ നിരന്തരമായിട്ടൊരു സ്കില്ലിങ്ങിന്റെ പ്രോഗ്രാം വലിയ തോതിൽ ഗവൺമെന്റ് പിന്തുണയോടുകൂടി നടപ്പിലാക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്തതായി ഞാൻ വൺ ഡിസ്ട്രിക്ട് വൺ ഐഡിയ പ്രോഗ്രാമിലേക്ക് ഞാൻ പിന്നെ തിരിച്ചു വരാം. വൺ ഡിസ്ട്രിക്ട് വൺ ഐഡിയ പ്രോഗ്രാമിൽ യഥാർത്ഥത്തിൽ വൺ വില്ലേജ് വൺ പ്രോഡക്റ്റ്, വൺ ടാമ്പൺ വൺ പ്രോഡക്റ്റ്, വൺ ടൗൺ വൺ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ജപ്പാനിലെ മൊറിഹിക്കോ ഹിരാമാത്സു എന്ന് പറയുന്ന ജപ്പാനിലെ ഒരു പ്രവിശ്യയുടെ ഗവർണറായിരുന്ന ഒയിറ്റ എന്ന് പറയുന്ന പ്രവിശ്യയിലെ ഗവർണറായിരുന്ന മൊറിഹിക്കോ ഹിരാമാത്സുയുടെയും അതുപോലെ തന്നെ അതിന്റെ തുടർച്ചയായിട്ട് തായ്ലൻഡിലും ഒക്കെ ഉണ്ടായിട്ടുള്ള തായ്ലൻഡിലെ ഒരു
ടോപ്പ് ഡൗൺ മോഡലായിരുന്നു. എന്നാൽ അതേസമയത്ത് ജാപ്പനീസ് മോഡൽ ഒരു ബോട്ടം അപ്പ് ആയിട്ടുള്ള സെൽഫ് റിലയൻസ്, ഒരു തൃണതലത്തിൽ നിന്ന് മേളിലോട്ടുള്ള സെൽഫ് റിലയൻസിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു മാതൃകയായിരുന്നു ഈ ഒരു പ്രത്യേക പ്രദേശത്തെ അവിടെയുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിച്ച് അതിനെ മാർക്കറ്റിലേക്ക്, ലോകത്തെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ആക്ട് ലോക്കലി ആൻഡ് തിങ്ക് ഗ്ലോബലി എന്നുള്ള മാതൃകയിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സെൽഫ് റിലയൻസിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു മാതൃകയായിരുന്നു ഈ പിന്നെ ODOI എന്നുള്ള മാതൃക. എന്നാൽ അതേസമയത്ത് തായ്ലൻഡിലെ മാതൃക, അതിൽ പകരം ഒരു ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ, ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടോപ്പ് ഡൗൺ ആയിട്ടുള്ള മോഡലായിരുന്നു. അതിനകത്ത് പ്രോഡക്റ്റ് ഒരു ചാമ്പ്യൻഷിപ്പ് ഓറിയന്റഡ് ആയി മത്സരത്തിലൂടെ വികസിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ മാതൃക. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചൈനീസ് വിയറ്റ്നാമീസ് മോഡൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക്, പിന്നെ രണ്ടിനും ഇടയ്ക്കുള്ള ഒരു മാതൃകയായിട്ട് വരികയും ചെയ്തിരുന്നു. അതാണ് യഥാർത്ഥത്തിൽ വൺ ഡിസ്ട്രിക്ട് വൺ ഐഡിയ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുന്നതിന് ഒരു ആധാരമായിട്ട് ഉണ്ടായിരുന്നത് എന്ന് പറയാം. നമ്മളെല്ലാം SME മേഖലയിൽ പറയുന്ന പൊതുവായിട്ടുള്ള പ്രശ്നം, SMEs എന്ന് പറയുന്നത് ചെറിയ, അവരുടെ സ്കെയിൽ ഓഫ് എക്കണോമി ചെറുതായതുകൊണ്ട് മാർക്കറ്റ് ട്രെയിനിങ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഇന്റലിജൻസ്, ലോജിസ്റ്റിക്സ്, ഇന്നോവേഷൻ, പിന്നെ റോ മെറ്റീരിയല് പിന്നെ വില കുറഞ്ഞ് കിട്ടുക, ഈ സാധ്യതകളൊന്നും ഇല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ബാലഗോപാൽ നേരത്തെ പറയുണ്ടായി, ഒരു മാസത്തെ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല, അപ്പോ R&D ചെയ്യണം എന്ന് പറയുമ്പോ എങ്ങനെയാ നടക്കുക എന്നുള്ള ചോദ്യം ഉന്നയിക്കും എന്ന് പറഞ്ഞു. അപ്പോ അതിനകത്ത് ഈ MSMEsന്റെ മേഖലയിലുള്ള പ്രവർത്തനം, യഥാർത്ഥത്തിൽ MSMEs ഒരുമിച്ച് ഒരു സംഘമായി നിന്ന് അവരുടെ പ്രശ്നങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുകയും കോമ്പറ്റീറ്റീവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും, ബെറ്റർ ആക്സസ് ടു ഫൈനാൻസിന് വേണ്ടിയിട്ടും, മാർക്കറ്റ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും, ഇന്നോവേഷൻ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ക്ലസ്റ്റർ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള യുണിഡോ അടക്കമുള്ള ഏജൻസികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മാതൃക. അതിന്റെ ഭാഗമായിട്ടാണ് ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇന്ത്യയിലും മറ്റെല്ലാ രാജ്യങ്ങളിലും ഉയർന്നു വന്നിട്ടുള്ളത്. അതിന്റെ ഒരു മാതൃക നമ്മൾ KDISC ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ആ മാതൃകയിൽ നിന്ന് വളരെ നിർണായകമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ആദ്യം ഈ ODOI ഭാഗമായിട്ട് എന്താണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ ODOI ഭാഗമായിട്ട് കേരളത്തിലുള്ള ഹാൻഡ്ലൂം പവർലൂംസ് ക്ലസ്റ്ററുകൾ, മൈക്രോ എന്റർപ്രൈസ് ക്ലസ്റ്ററുകൾ, അതോടൊപ്പം തന്നെ മാനുഫാക്ചറിങ് ക്ലസ്റ്ററുകൾ, അതിനുള്ള ഒരു ചലഞ്ച് ആയിട്ടാണ് വൺ ഡിസ്ട്രിക്ട് വൺ ഐഡിയ പ്രോഗ്രാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു ജില്ലയിൽ രണ്ട് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ്സ്, രണ്ട് മൈക്രോ എന്റർപ്രൈസും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ക്ലസ്റ്റേഴ്സിനെ ഈ പരിപാടിയിൽ മുന്നോട്ട് വരാം. ഒരു സബ് ഡിസ്ട്രിക്ട് യൂണിറ്റ് ആണ് ആ ക്ലസ്റ്ററിന്റെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഏരിയ എന്നുള്ള നിലയ്ക്ക് കണ്ടിട്ടുള്ളത്. അത് കിഫ്ബിയുടെ മാതൃകയിൽ ഒരു അസംബ്ലി കോൺസ്റ്റുവൻസി എന്നുള്ള നിലയ്ക്കാണ് ബ്രോഡായിട്ട് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. കിഫ്ബിയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഒരു മാതൃക എന്നുള്ള നിലയ്ക്കാണ് അത് വെച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ആ അസംബ്ലി കോൺസ്റ്റുവൻസിക്ക് പുറത്തുള്ള ഇതും ഇതിനകത്ത് ക്ലസ്റ്ററിൽ വരാം. ഒരു മേജർ ഏരിയ അത് കവർ ചെയ്യുന്ന രൂപത്തിലാവണം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഒരു സബ് ഡിസ്ട്രിക്ട് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് ചില നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 20 രജിസ്റ്റേർഡ് യൂണിറ്റ്സ് ഉണ്ടാവണം, 200 ലൂംസ് ഉണ്ടാവണം, പിന്നെ സർവീസ് ക്ലസ്റ്ററും ട്രഡീഷണൽ ഇൻഡസ്ട്രീസും ആണെങ്കിൽ 20 യൂണിറ്റ് ക്ലസ്റ്ററിൽ ഉണ്ടാവണം. അത് ഫലത്തിൽ നാനോ ക്ലസ്റ്റേഴ്സ് അടക്കം ഇതിനകത്ത് വരത്തക്ക രൂപത്തിലാണ് ഈ ക്ലസ്റ്റേഴ്സിനെ കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ക്ലസ്റ്റേഴ്സ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു മുന്നുപാധി ഒരു അക്കാഡമിക് ഗവേഷണ കേന്ദ്രവും അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്കൂളുമായിട്ടോ ഈ ക്ലസ്റ്റർ ഒരു 3 കൊല്ലത്തെ ഇന്നോവേഷൻ ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വെക്കണം. അതാണ് ഒരു മുന്നുപാധി. അങ്ങനെ അതൊരു എസ്റ്റാബ്ലിഷ് ക്ലസ്റ്റർ ആവാം, അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ക്ലസ്റ്റർ ആവാം. അതിന്റെ ഇന്നോവേഷൻ കമ്പോണന്റും ടെക്നിക്കൽ സപ്പോർട്ട് കമ്പോണന്റും പൂർണ്ണമായിട്ട് KDISC സപ്പോർട്ട് ചെയ്യും. ഇതാണ് ഈ ODOI പ്രോഗ്രാമിന്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രിൻസിപ്പിൾ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഇപ്പൊ MSME ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്, സ്കീം ഫോർ ഫണ്ട് ഫോർ റീജനറേഷൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, നാഷണൽ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൻക്ലൂഡിംഗ് അംബേദ്കർ ഹസ്തശില്പ് വികാസ് യോജന ആൻഡ് ദാസ്കാർ ശാസ്ത്രകരൻ യോജന തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്, ലോക്കൽ ഗവൺമെന്റ് SME പ്രൊമോഷൻ പ്രോഗ്രാംസ് ഉണ്ട്, വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ പ്രോഗ്രാം. കാരണം നമ്മള് ഇന്നോവേഷൻ ക്ലസ്റ്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്.
ഇന്നവേഷൻ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ഇൻക്രിമെന്റൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അവരുടെ ചെറിയ വൾണറബിലിറ്റീസ് അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഫോക്കസ് ഇൻക്രിമെന്റൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അല്ല, നോൺ ലീനിയർ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അതിന് പറ്റുന്ന രൂപത്തിലുള്ള പിന്നെ ഒരു പ്രോഗ്രാം ആയിരിക്കണം. അപ്പൊ ഒരു വളരെ ഇപ്പോൾ ഉള്ള ഉൽപാദനത്തിൽ ഒരു 5% 10% വർദ്ധിപ്പിക്കുക എന്നുള്ളതിൽ നമുക്ക് അതിനകത്ത് താല്പര്യമില്ല. വലിയ ഒരു കുതിച്ചുചാട്ടം ആ ക്ലസ്റ്ററിന്റെ പിന്നെ പ്രവർത്തനത്തിൽ ഉണ്ടാവാനായിട്ട് പറ്റണം. അതോടൊപ്പം ഇതിന്റെ ഒരു പ്രത്യേക സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മുടെ MSME ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഒക്കെ ഒരു ഗ്രാൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു ലോൺ ഡിസ്ട്രിബ്യൂഷൻ പ്രോഗ്രാമാണ്. അത് ഒരു നിശ്ചിത പരമാവധി ഒരു തുക ലിമിറ്റ് ചെയ്തിട്ട് അത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ പരിപാടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ആ ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമിനകത്ത് ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള തുക അത് ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മറ്റ് ഏജൻസീസുമായിട്ട് ഒരുമിച്ച് അതിനു വേണ്ടി എത്ര തുക ആവശ്യമുണ്ടെങ്കിലും ആ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം കേഡിസ്ക് എടുക്കും എന്നുള്ളതാണ്. അതിനകത്ത് കേഡിസ്കിന്റെ ഫണ്ടിങ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്നോവേഷന്റെയും ടെക്നോളജിയുടെയും കമ്പോണൻസിനാണ്. നേരത്തെ പിന്നെ ബാലഗോപാൽ സാറ് പറഞ്ഞ പോലെ റിസ്ക് എടുത്ത് ചില ട്രയൽ ആൻഡ് എറർ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, ഗവേഷണപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പുത്തൻ മാതൃകകൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ, ഉൽപ്പന്നത്തിൽ നവീകരണം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ, പുതിയ മാർക്കറ്റിലേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിൽ ഉൽപ്പന്നത്തെ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ടും അതിന് പൈസ കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ പറയുന്നത് ഒരു പിന്നെ മറ്റു പ്രോഗ്രാംസിലൊന്നും ഇത്തരത്തിലുള്ള കോമ്പണൻസിന് പൈസ കിട്ടാതിരിക്കുന്ന പൈസ എല്ലാം നമ്മള് നമ്മുടെ ഇന്നോവേഷൻ ആക്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രാം ഏറ്റെടുക്കുന്നതിന് എനിക്ക് ധൈര്യം കിട്ടിയത് സാം പിത്രോഡ, അദ്ദേഹം നാഷണൽ ഇന്നോവേഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് ഇന്നോവേഷൻ ക്ലസ്റ്റേഴ്സിന് വേണ്ടി 2010s അത് ഒരു 4-5 വർഷമേ അദ്ദേഹത്തിന് ആ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞുള്ളൂ. അതിനുവേണ്ടി ഒരു കർമ്മ പരിപാടി തയ്യാറാക്കുകയുണ്ടായി. ആ കർമ്മ പരിപാടിയുടെ ഭാഗമായി ദേശീയ തലത്തിൽ 1-ാം തരം ചില മാതൃകകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചുരുങ്ങിയ സമയത്തിനുള്ള അദ്ദേഹത്തിന് കഴിയുണ്ടായി. മൊറാദാബാദിലെ ബ്രാസ്വെയർ ക്ലസ്റ്ററുകൾ, അവിടെ നാഷണൽ മെറ്റലർജിക്കൽ ലാബറട്ടറി, അതുപോലെ തന്നെ സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന ഫർണസ്, ആ ഫർണസിന്റെ പിന്നെ കാര്യക്ഷമത, അവിടെ ഉണ്ടായിരുന്ന പ്രോസസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി അതിനകത്ത് ഒന്ന് പിന്നെ സയനൈഡ് ഇല്ലാത്ത ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സയനൈഡ് ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലേറ്റിംഗ് ടെക്നോളജി, അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന ലാക്വർ ബേസ്ഡ് ആയിട്ടുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ടെക്നോളജി അത് മാറ്റി CSIR നാഷണൽ മെറ്റലർജിക്കൽ ലാബും അതിന് റെഡി ടു യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പിന്നെ വളരെ വേഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലാക്വർ ഫിനിഷ് കൊടുത്തു. അവിടുത്തെ ഫർണസിൽ മോട്ടറൈസ്ഡ് ബ്ലോവേഴ്സും പ്രീഹീറ്റേഴ്സും കൊടുത്ത് എയർ പൊല്യൂഷൻ കുറച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പിന്നെ ഉൽപാദകരായിട്ടുള്ള ചെറുകിട ഉൽപാദകരായിട്ടുള്ള ആൾക്കാരുടെ വരുമാനത്തിൽ ഗണ്യമായിട്ടുള്ള വർധനവ് ദൈനംദിന വരുമാനത്തിൽ ഉണ്ടാക്കാനും അവരുടെ ഉൽപാദനക്ഷമത ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി മൊറാദാബാദിലെ ക്ലസ്റ്ററിൽ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഇത് ഒരു ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ബിസിനസിന്റെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് അത് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓട്ടോ കമ്പണന്റ് ക്ലസ്റ്റർ ഫരീദാബാദിൽ രചന ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടു കൂടി അവര് നടത്തിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 2010 അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ അവര് 6-7 കൊല്ലത്തിനുള്ളിൽ 386 പേറ്റന്റുകളാണ് ആ രചന ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയും അവിടെ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളും ബിസിനസ് യൂണിറ്റുകളും അവർക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞത്. ഗവൺമെന്റും അവിടുത്തെ ലോക്കൽ ഇൻഡസ്ട്രിയുടെയും നേതൃത്വത്തിൽ അവിടെ ഓട്ടോ കമ്പോണൻസിന് വേണ്ടിയിട്ടുള്ള
പിന്നെ മൈക്രോ കമ്പണന്റ് ഡെവലപ്മെന്റിന് വേണ്ടി സ്റ്റുഡൻസിന് വേണ്ടി ഒരു ചലഞ്ചസ് ഓപ്പൺ ചെയ്ത് അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലും മാനവരചന യൂണിവേഴ്സിറ്റിയുടെയും നേതൃത്വത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം ഫരീദാബാദിൽ നടത്തുകയുണ്ടായി. അതും ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ബിസിനസ് ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും രണ്ട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് സാം പിത്രോയുടെ നേതൃത്വത്തിലുള്ള ഇന്നോവേഷൻ ക്ലസ്റ്ററിന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുകയുണ്ടായി. ഒന്ന് ആയുഷ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞ കെയർ ക്ലസ്റ്റർ എന്ന് പറഞ്ഞ തൃശൂർ ജില്ലയിലെ പിന്നെ കൊരട്ടി പ്രദേശത്തുള്ള ക്ലസ്റ്ററാണ്. ആ ക്ലസ്റ്റർ യഥാർത്ഥത്തിൽ കേരളത്തിലെ ആയുർവേദ പിന്നെ സംരംഭകർ ചേർന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ്. അതിനകത്തെ സവിശേഷമായിട്ടുള്ള കാര്യം പിന്നെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ സി എസ് ഐ ആറും തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് NIST എന്ന് പറയുന്ന സംവിധാനവും കൂടെ ചേർത്തുകൊണ്ട് ഈ ഡയബറ്റീസിന് വേണ്ടിയിട്ടുള്ള വിശേഷപ്പെട്ട മരുന്നായിട്ടുള്ള നിശാകഷകാദി കഷായം അതിന്റെ ഒരു ഫോർമുലേഷൻ പൂർണ്ണമായിട്ടും അത് പിന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി പ്രോസസ് സ്റ്റാൻഡർഡൈസ് ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയോടുകൂടി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സാങ്കേതിക വിദ്യ അവർ വികസിപ്പിച്ചു. പക്ഷെ അവരുടെ കമേഴ്ഷ്യൽ മോഡൽ അതിനകത്തെ സംരംഭകരാകെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഫലപ്രദമായിട്ട് അവർക്ക് കൊണ്ടുവരുന്നതിന് ചില പോരായ്മകളുണ്ടായി. ആ പോരായ്മകൾ ഇപ്പോൾ പരിഹരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവർ ചില പിന്നെ സാമ്പത്തിക പ്രശ്നത്തിലൊക്കെ അവർ ചെന്നുപെട്ടു. പക്ഷെ ഇപ്പൊ അതിന്റെ ഒരു 60% ഷെയർ പിന്നെ നമ്മുടെ പങ്കജ കസ്തൂരിക്കാർ വാങ്ങിച്ച് അവരെ പിന്നെ ഇപ്പം വീണ്ടും കം ഓൺ ടു ട്രാക്ക്. അത് യഥാർത്ഥത്തിൽ വലിയ പൊട്ടൻഷ്യൽ ഉള്ള വലിയൊരു എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് പിന്നെ ഈ ആയുർവേദ ഉൽപ്പന്നങ്ങളെ കൊണ്ടുവരുന്നതിന് കഴിയുന്ന രൂപത്തിലുള്ള ഒരു ആയുഷ് ക്ലസ്റ്ററാണ് അതിന്റെ ഭാഗമായിട്ട് വിഭാവനം ചെയ്തിട്ടുള്ളത്. കെഫ്കോൺ എന്ന് പറയുന്ന ഫർണിച്ചർ ക്ലസ്റ്റർ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മാതൃകയാണ്. അതിനകത്ത് അവിടെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഫർണിച്ചർ സീസണിങ്ങിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ, അതോടൊപ്പം തന്നെ CKD കിറ്റ്സ് കൊണ്ടുവന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഫർണിച്ചർ ഉണ്ടാക്കുന്നത് ആശാരിയെ കൊണ്ടുവന്നിരുത്തി തടി കൊണ്ടുവന്ന് അതിനുശേഷം ആവശ്യാനുസരണം ചെയ്യുന്നതിന് പകരം ഡിസൈൻ ചെയ്തിട്ടുള്ള കിറ്റുകളുടെ അടിസ്ഥാനത്തിൽ, കംപ്ലീറ്റ്ലി നോക്ക്ഡൗൺ ആയിട്ടുള്ള കിറ്റുകളുടെ അടിസ്ഥാനത്തിൽ NID അഹമ്മദാബാദിന്റെ സഹായത്തോടുകൂടി അത്തരത്തിൽ ഫർണിച്ചർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ ജോയിന്റ് ബൂട്ട്സിനും പോളിഷിങ്ങിനും പെയിന്റിങ്ങിനും ഒക്കെ ഉള്ള പിന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള മെഷീനറി, അതിന്റെ ഭാഗമായിട്ട് തൊഴിലാളികളുടെയും ഉൽപാദനക്ഷമതയും അവിടെ ഉള്ള സംരംഭങ്ങളുടെ ഉൽപാദനവും ഗണ്യമായിട്ട് മെച്ചപ്പെടുത്തുന്ന രൂപത്തിലുള്ള പിന്നെ എറണാകുളത്തെ ഫർണിച്ചർ ക്ലസ്റ്റർ, ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഇന്നോവേഷൻ ക്ലസ്റ്റേഴ്സിന്റെ മാതൃകകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് പിന്നെ പരമ്പരാഗതമായിട്ടുള്ള മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ബിഗ് പിക്ചർ കണ്ട് ആ ബിഗ് പിക്ചറിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അൺകണ്ടസ്റ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എക്സിസ്റ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അപ്പുറത്തേക്ക് മുറിച്ചു കടക്കാനായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട്. ഇതിനൊക്കെ ഇന്ന് പറയുന്ന ഇന്നോവേഷൻ ക്ലസ്റ്റേഴ്സിന്റെ ഇന്ന് വളരെ ഒരു മാനേജ്മെന്റ് സർക്കിൾസിൽ പാർലേഴ്സിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഇതിന് ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്നുള്ളത്. ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി അതിന്റെ പല മാതൃകകളും യഥാർത്ഥത്തിൽ നമുക്ക് അന്യമായിട്ടുള്ള ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏഷ്യയിലോ ഉള്ള പിന്നെ മാതൃകകൾ വളരെ കുറവാണ്. അതിന് നിൻഡെൻഡോ എന്ന് പറയുന്ന പിന്നെ പിന്നെ ഗെയിമിംഗ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വലിയ കുതിച്ചുചാട്ടം, യെല്ലോ ടെയിൽ വൈൻ എന്ന് പറയുന്ന വൈൻ മാർക്കറ്റിലെ നിലവിലുള്ള പ്രവണതകളെല്ലാം മുറിച്ചു കടന്നുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുതിച്ചുചാട്ടം, സർക്യൂഡി സൊലൈൽ എന്ന് പറയുന്ന കനഡയിലെ സർക്കസ് ഉദാഹരണങ്ങളൊക്കെ മാതൃകയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്ലൂ ഓഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് പൊതുവിൽ ഇതിനകത്ത് ഒരു സങ്കേതം എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ വൈദഗ്ധ്യം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പൊ ഈ പരിപാടിക്ക് ഒരു നിർബന്ധമായിട്ടുള്ള പ്രതിബദ്ധത ഇതിനകത്തെ ഗവൺമെന്റിന്റെയും അക്കാഡമിയുടെയും ഇൻഡസ്ട്രിയുടെയും പങ്കാളിത്തമാണ്. ഇതിനുവേണ്ടി ODI വേണ്ടി ഒരു കോർ ഗ്രൂപ്പ് ജില്ലയിൽ രൂപീകരിച്ചിട്ടുള്ളത് ഡിസ്ട്രിക്ട് ജനറൽ മാനേജർ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ്,
കുടുംബശ്രീയുടെ പിന്നെ മൈക്രോ എന്റർപ്രൈസിന്റെയും പിന്നെ അവരുടെ പിന്നെ സ്റ്റാർട്ടപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പിന്നെ ഡി പി എമ്മിനെയും പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ പീപ്പിൾസ് പ്ലാന്റെ സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പിന്റെ ചുമതലക്കാരൻ, സ്റ്റാർട്ടപ്പ് മിഷൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കേഡിസ്കിന്റെ മെന്റർമാര്, അതുപോലെ തന്നെ കേഡിസ്ക് ഐഡന്റിഫൈ ആയിട്ടുള്ള ഒന്ന് രണ്ട് പിന്നെ കോളേജുകളിലെ പിന്നെ അധ്യാപകര്, എനർജി ആൻഡ് പവർ സെക്ടറിലെ എനർജി മാനേജ്മെന്റ് സെന്റർ ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ വിദഗ്ധന്മാര്, സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പ്രതിനിധികള്, എം എസ് എം ഇയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, തൃശ്ശൂരുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജില്ലാ പ്രതിനിധികള്, കേഡിസ്കിന്റെ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സ്, ഡിസ്ട്രിക്ട് ജനറൽ മാനേജർ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഇത്തരത്തിലുള്ള കോർ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുന്നു. നേരത്തെ മജീദ് സാറ് പറഞ്ഞ പോലെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇൻഡസ്ട്രീസ് വകുപ്പ്, ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് വകുപ്പ് ഇതിനകത്ത് സാമ്പ്രദായികമായിട്ടുള്ള സപ്ലൈ സൈഡഡ് ആയിട്ടുള്ള ഗ്രാൻഡിനേഡ് വിതരണം ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായി ഡിമാൻഡ് ഡ്രിവൺ ആയിട്ട് ഇന്നോവേഷൻ പ്ലാന്റെ അടിസ്ഥാനത്തിലുള്ള ഈ പരിപാടിക്ക് വേണ്ടി അതിനകത്ത് എല്ലാവിധത്തിലുള്ള പിന്തുണയും വാഗ്ദാനം ചെയ്തു. അതിനകത്ത് അതിനെ അറിഞ്ഞ് മനസ്സിലാക്കി അതിനകത്ത് ഒരു പങ്കാളിയാവാൻ വന്നിട്ടുള്ള ആളാണ് മജീദ് സാർ എന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം ഞങ്ങളുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇതിനു വേണ്ടി നടത്തിയിട്ടുള്ള ശില്പശാല, ആ ശില്പശാലയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പ്രതിനിധിയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ആ രൂപത്തിൽ വിവിധ ജില്ലകളിൽ ഇത്തരത്തിലുള്ള കോർ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കോർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഒരുപാട് കൺസൾട്ടേഷൻസ് ഇൻഡസ്ട്രി അസോസിയേഷൻസുമായിട്ടും കമോഡിറ്റി ബോർഡ്സുമായിട്ടും ലീഡ് ബാങ്ക്സുമായിട്ടും, കാരണം ഞങ്ങളുടെ ജോലി ഇതിനകത്തൊരു ഫെസിലിറ്റേഷനാണ്, വ്യത്യസ്തമായിട്ടുള്ള ഏജൻസീസിനെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയത് നടപ്പിലാക്കിയില്ല, നേരെ മറിച്ച് ഇതിനകത്ത് വൈദഗ്ധ്യമുള്ള, ഈ പ്രശ്നം പഠിക്കാൻ തയ്യാറുള്ള, എം എസ് എം ഇയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ തയ്യാറുള്ള അധ്യാപകരെ, ഗവേഷകരെ അവര് ഒരുമിച്ച് കൊണ്ടുവന്ന് ആ ക്ലസ്റ്ററിന് പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഇന്നോവേഷൻ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. 266 ക്ലസ്റ്ററുകളാണ് വിവിധ ജില്ലകളിൽ നിന്ന് ഇതിന്റെ ഭാഗമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇപ്പൊ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതും പ്രവർത്തന രഹിതമായിട്ടുള്ളതുമായിട്ടുള്ള ക്ലസ്റ്ററുകൾ എന്നുള്ള നിലയ്ക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒരു 3 മാസത്തേക്ക് വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു കർമ്മ പരിപാടി ഞങ്ങള് പിന്നെ ജൂണോടുകൂടി ഈ ചലഞ്ച് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് കുറെ പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കോർ ഗ്രൂപ്പിന് ഒരു ട്രെയിനിങ് നടത്തി അതിന്റെ തുടർച്ചയായിട്ട് ക്ലസ്റ്റേഴ്സുമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ക്ലസ്റ്റേഴ്സിൽ ഇന്നോവേഷൻ ക്ലസ്റ്റേഴ്സ് ആയിട്ട് മുന്നോട്ട് വരാൻ തയ്യാറുള്ള ക്ലസ്റ്റേഴ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരെ 3 കൊല്ലത്തേക്കുള്ള ഇന്നോവേഷൻ പ്ലാൻ കൈപിടിച്ച് മുന്നോട്ട് നടത്തുക എന്നുള്ളതാണ് കേഡിസ്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള പരിപാടി. അതിനുവേണ്ടി അവർക്ക് ഈ ഓരോ ഘട്ടത്തിലും ഈ കോർ ഗ്രൂപ്പിന് 3 മാസവും തുടർച്ചയായിട്ട് പരിശീലനം നടക്കുന്നു. ഇതോടൊപ്പം എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ബിസിനസ് സ്കൂളുകൾ, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ കോമേഴ്സ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർ, അവരെയൊക്കെ ഇതിനകത്ത് ഇപ്പോ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു. 80 സ്ഥാപനങ്ങൾ കേരളത്തില് ഈ എം എസ് എം ഇയുടെ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ട് വന്നിരിക്കുന്നു. അത് ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്ത് ഒരു ക്ലസ്റ്ററിന് പിന്നെ ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് എണ്ണം കുറയും. നേരത്തെ 260 പറഞ്ഞെങ്കിലും അതിനകത്ത് ഇന്നോവേഷൻ ക്ലസ്റ്റേഴ്സ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ എണ്ണം കുറയും. അപ്പൊ അതനുസരിച്ച് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് അടക്കമുള്ള മുഴുവൻ സ്ഥാപനങ്ങളും ഇതിനകത്ത് ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട്, താല്പര്യമെടുത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് മെച്ചപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങൾ ഇതിനകത്ത് ഇതിന്റെ ഭാഗമായിട്ട് ഈ ആകെ ഇപ്പോഴുള്ള അന്തരീക്ഷം ഒക്കെ ആകെ മാറ്റുമെന്നുള്ള ഇത് പിന്നെ പ്രഖ്യാപനമൊന്നും ഞങ്ങൾ നടത്തുന്നില്ല, ഒരു പരീക്ഷണം നടത്തുകയാണ്. കാരണം ക്ലസ്റ്റേഴ്സിന് പ്രശ്നമുണ്ട്, എം എസ് എം ഇക്ക് പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് പിന്നെ നമ്മുടെ നാട്ടിലും പുറത്തുമുള്ള ഗവേഷണ ഫലങ്ങളും സാങ്കേതിക വിദ്യയും എത്തിക്കാൻ പറ്റുമോ, അതിന് തയ്യാറാണെങ്കിൽ അതിനൊരു മാതൃക മുന്നോട്ട് വെക്കാനായിട്ട് അവരെ സഹായിക്കാൻ പറ്റുമോ, അങ്ങനെ സഹായിച്ചാൽ അതിനുവേണ്ട സഹായം കൊടുക്കാൻ പറ്റുമോ, ഇതാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നോക്കുന്നത്. അതിന്റെ ഭാഗമായി ഞങ്ങളിപ്പോ ഇട്ടിരിക്കുന്നത്
ഈ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ ഈ അധ്യാ ഈ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജും ബിസിനസ് സ്കൂളും പോളിടെക്നിക്കിനെയും ഓൺബോർഡ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഈ കോർ ഗ്രൂപ്പിന് കൊടുത്തിട്ടുള്ള പരിശീലനത്തിന്റെ ഭാഗമായി അവര് അതിൻ അവിടെ ഒരു ബിസിനസ് ക്യാൻവസ് ഇപ്പൊ ഉള്ള ക്ലസ്റ്ററുകളുടെ പ്രവർത്തനത്തിന്റെ രൂപരേഖ എന്താണോ എന്നുള്ളത് നോക്കി അത് രേഖപ്പെടുത്തുക, അതിന് ഒരു ഇന്നോവേഷൻ മാതൃക എന്താണ് സാധ്യമാണെന്നുള്ളത് അവരുടെ കൂടെ ചർച്ച ചെയ്യുക, അതിന്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഇന്നോവേഷൻ മോഡലുകൾ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ഇന്നോവേഷന് നോൺ ലീനിയർ ആയിട്ടുള്ള വളർച്ചയ്ക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഇന്നോവേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ മാർക്കറ്റ് നോക്കുന്നതിന് വേണ്ടി ഇപ്പൊ ഉള്ള ഇപ്പോഴും നോക്കുമ്പോ സംരംഭം എന്ന് പറയുമ്പോ തൊട്ടടുത്ത് കിടക്കുന്ന എന്നെ പോലെ തന്നെ ഉള്ള ഒരാളാണ് ഞാൻ കമ്പീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ മാർക്കറ്റില് നമുക്കെല്ലാം തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള ധാരണയോടുകൂടി അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക, അതിനുവേണ്ടി പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക, പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുക എന്നുള്ള ഒരു ശ്രമം, ആ ശ്രമത്തിലൂടെ നമ്മള് പിന്നെ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള ഇന്നോവേഷന് വേണ്ടിയിട്ടുള്ള റാഡിക്കൽ ആയിട്ടുള്ള ബ്രേക്ക് ത്രൂസിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് പറ്റുന്ന ഇന്നോവേഷൻ മോഡൽ, അതിന് ആവശ്യം പിന്നെ പ്രോഡക്റ്റ്, പ്രോസസ്, ടെക്നോളജി, മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള മേഖലയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പോസിബിലിറ്റീസ് ഞങ്ങൾ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ കോർ ഗ്രൂപ്പിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിനകത്ത് ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ അജയൻ സാറാണ് അവിടെ മെന്ററായിട്ട് വന്നിട്ടുള്ളത്, ഒരു എക്സ്പേർട്ട് മെമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ ജില്ലയിലും ഇത്തരത്തിലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാരെ, ഇത്തരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. അവരെ എല്ലാം പിന്നെ IIM കാലിക്കറ്റും IIT മദ്രാസും അതുപോലെ തന്നെ പിന്നെ എന്റർപ്രൈസ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മദാബാദും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ആയിട്ടും ഒക്കെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ പിന്നെ പിന്നെ ബാലഗോപാൽ സാർ പറഞ്ഞ പോലെ സെൻട്രൽ ഫുഡ് ടെക്നോളജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങളിലും ഈ ഇന്നോവേഷൻ ക്ലസ്റ്റേഴ്സിന്റെ അവരുടെ പ്രോബ്ലംസിന്റെ മേഖലയിലുള്ള ഒരു ഇന്നോവേഷൻ റോഡ് ഷോ നടത്താനായിട്ട് ഞങ്ങള് പിന്നെ വരുന്ന മാസങ്ങളിൽ പദ്ധതി ഇട്ടിട്ടുണ്ട്. അവരുടെ സാങ്കേതിക വിദ്യകൾ എന്താണെന്ന് നമ്മുടെ ക്ലസ്റ്ററിലുള്ള നമ്മുടെ വിവിധ പിന്നെ SMEs പരിചയപ്പെടുത്തി കൊടുക്കാനും അതിന് അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ എന്താണ് എന്ന് നോക്കുന്നതിന് വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടൊരു ചട്ടക്കൂടാണ് വൺ ഡിസ്ട്രിക്ട് വൺ ഐഡിയ എന്ന് പറയുന്ന പരിപാടിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് വളരെ എംബീഷ്യസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിന് പറ്റുന്ന രൂപത്തിൽ 28 ക്ലസ്റ്റേഴ്സിനെ ഈ വരുന്ന കൊല്ലം കിട്ടുകയാണെങ്കിൽ അവർക്ക് 3 കൊല്ലത്തേക്ക് ഇന്നോവേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള ഗവേഷണ വികസന സഹായം കൊടുക്കുക, അതിന് പറ്റുന്ന വിദഗ്ധരായിട്ടുള്ള ഇൻഡിവിജ്വൽ കൺസൾട്ടൻസിനെയും എക്സ്പേർട്ട് കൺസൾട്ടൻസിനെയും ഇന്ത്യക്കകത്തും പുറത്തും കണ്ടെത്തുന്നതിനും അവരുടെ ചെലവുകൾ വഹിക്കുന്നതിനും കൂടെ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മാതൃകയാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉപാധി ഈ ക്ലസ്റ്റർ ഒരു അക്കാഡമിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒരുമിച്ച് ഒരു ഇന്നോവേഷൻ പ്ലാൻ തയ്യാറാവണം. 2, ഇപ്പോഴുള്ള സാമ്പ്രദായികമായിട്ടുള്ള മാതൃകകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഗണ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവര് തയ്യാറാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ഗ്രോത്തിന് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പിന്നെ KDISC മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. ഇതാണ് എനിക്ക് എൻ്റെ പ്രസന്റേഷന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിന് ഒരു ഫ്രെയിം വർക്ക് ഫോർ ഇവാലുവേഷൻ, വാല്യൂ അഡീഷൻ എത്രമാത്രം ഊന്നലുണ്ട്, പ്രോഡക്റ്റ് ഇംപ്രൂവ്മെന്റിന് എത്രമാത്രം ഊന്നലുണ്ട്, ബിൽഡിംഗ് ആൻഡ് മാനേജിങ് പാർട്ട്ണർഷിപ്സിന് എത്രമാത്രം ഊന്നലുണ്ട്, അതോടൊപ്പം ഒരു മാർക്കറ്റ് അസസ്മെന്റ് എഫക്റ്റീവ് ആയിട്ട് നടത്തിയിട്ടുണ്ടോ, ഡയഗ്നോസ്റ്റിക് സ്റ്റഡി നടത്തി ഒരു ബിഗ് പിക്ചറിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടോ, നോളജ് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനും ഡിസ്റപ്ഷനും വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഇതോടൊപ്പം ഗ്രീൻ എനർജിയിൽ ഊന്നലുണ്ടോ, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചസ് ഉണ്ടോ, ഡീസന്റ് ആയിട്ടുള്ള വർക്ക് സ്ട്രാറ്റജീസ് ഉണ്ടോ, ഇൻക്ലൂഷൻ സ്ട്രാറ്റജീസ് ഉണ്ടോ, ജെൻഡർ എംപവർമെന്റും എംപവർമെന്റ് ഓഫ് ദ ഡിസേബിൾഡ് ഉണ്ടോ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ഫ്രെയിം വർക്ക് ഫോർ ഇവാലുവേഷൻ ആണ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മദാബാദും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും കൂടെ ചേർന്നിട്ടാണ് ഈ ചലഞ്ചിൽ വരാൻ പോകുന്ന ഇന്നോവേഷൻ ആക്ഷൻ പ്ലാൻസ്
ഇവാലുവേറ്റ് ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് 3 കൊല്ലത്തേക്ക് അതിന് വേണ്ട ഫണ്ടിങ് കൊടുക്കാനാണ് ഇതിനകത്ത് പിന്നെ ശ്രമിക്കുന്നത്. ഇതിന് കൃത്യമായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞു, സാം പിത്രോഡ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു മാതൃക അതിനകത്ത് എടുത്തിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ചാടി വന്നിട്ടുള്ളത്. ഇതിന് വേറെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ള മാതൃകകളൊന്നും ഇല്ല. ഒരു വളരെ പയണിയറിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെയൊക്കെ ഇൻപുട്സ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ഒരു മാതൃക MSME പ്രൊമോഷന് വേണ്ടി ആരും പരിശ്രമിച്ചിട്ടില്ല. അത് ഒരു പിന്നെ സാഹസികമായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ